നമസ്കാരം. എസ് ടി വി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഭരണഘടന സംരക്ഷിക്കുക എന്നതായിരിക്കും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ മതേതര ജനാധിപത്യ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ പ്രധാന മുദ്രാവാക്യമെന്ന് മുൻമന്ത്രി എ കെ ബാലൻ. ബി ജെ പി അധികാരം നിലനിർത്തിയാൽ ഇന്ത്യ ഹിന്ദുത്വ രാഷ്ട്രമാകുമെന്നും എ കെ ബാലൻ. ഒറ്റപ്പാലത്ത് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ പാലക്കാട് ജില്ലാ സമ്മേളനം. തൃശൂർ പാലപ്പിള്ളി പിള്ളത്തോട് മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകളെ കാടുകയറ്റി. ജനവാസ മേഖലയിൽ കഴിഞ്ഞ രാത്രി ഇറങ്ങിയത് 8 കാട്ടാനകൾ. ആനകളെ കാടുകയറ്റിയത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന്. വനമേഖലയോട് ചേർന്ന പ്രദേശത്തെ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് നാട്ടുകാർ. കുഴൽമന്ദം ഉപജില്ലയിലെ അധ്യാപകരുടെ കാരുണ്യഹസ്തത്തിൽ കോട്ടായി ബമ്മണ്ണൂരിലെ അനാഥബാല്യങ്ങൾക്ക് വീടൊരുങ്ങി. കിടപ്പാടം ഒരുക്കിയത് കെ എസ് ടി എ ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. ബമ്മണ്ണൂർ ഹൈസ്കൂളിലെ മാതാപിതാക്കൾ നഷ്ടമായ കുട്ടികൾക്ക് സ്നേഹക്കൂടൊരുക്കിയത് കോട്ടായി മുണ്ടിയൻകാവിൽ. വാർത്തകൾ വിശദമായി. ഭരണഘടന സംരക്ഷിക്കുക എന്നതാകും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാന മുദ്രാവാക്യമെന്ന് മുൻമന്ത്രി എ കെ ബാലൻ. ഇന്ത്യയെ ഹിന്ദുത്വ രാഷ്ട്രമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബി ജെ പി അധികാരം നിലനിർത്താൻ ശ്രമിക്കുകയെന്നും എ കെ ബാലൻ ചൂണ്ടിക്കാട്ടി. ഒറ്റപ്പാലത്തെ ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ പാലക്കാട് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയെ ഹിന്ദുത്വ രാഷ്ട്രമാക്കുക എന്ന ലക്ഷ്യമാണ് ബി ജെ പിക്കുള്ളത്. ഇത് വാജ്പേയിയുടെ കാലഘട്ടത്തിൽ തുടങ്ങിയതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ പ്രത്യേകത കൊണ്ടാണ് ഇപ്പോഴും അവർക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിയാതിരിക്കുന്നത്. ഭരണഘടനയുടെ മൗലിക സ്വഭാവത്തെ ഇല്ലാതാക്കാൻ കഴിയില്ല. എന്നാൽ ഭാവിയിൽ അതും അട്ടിമറിക്കപ്പെട്ടേക്കാം. ഈ അവസ്ഥയിലേക്ക് രാജ്യത്തെ നയിക്കാതിരിക്കുക എന്നത് മതേതര ജനാധിപത്യ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ കടമയാണ്. സ്വാഭാവികമായും ഭരണഘടനയെ സംരക്ഷിക്കുക എന്നതായിരിക്കും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രധാന മുദ്രാവാക്യമെന്നും എ കെ ബാലൻ പറഞ്ഞു. ഹിന്ദുത്വ രാഷ്ട്രമാക്കുക എന്നുള്ളത് ബി ജെ പിയുടെ ലക്ഷ്യമാണ്. അത് വാജ്പേയിയുടെ കാലഘട്ടത്തിൽ തുടങ്ങിയതാണ്. ആ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ അവർക്ക് സാധിക്കാതിരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ പ്രത്യേകതയാണ്. കാരണം ഭൂരിപക്ഷമുണ്ട് എന്നുള്ളതുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ മൗലിക സ്വഭാവത്തെ ഇല്ലാതാക്കാൻ കഴിയില്ല. അപ്പോൾ ഭരണഘടന സംരക്ഷിക്കുക, ഭരണഘടനയുടെ മൗലിക മൂല്യങ്ങൾ അടിസ്ഥാന പ്രമാണങ്ങൾ സംരക്ഷിക്കുക, ഇത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമാകും. എ ഐ എൽ യു ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് കയനാട് അധ്യക്ഷത വഹിച്ചു. സ്വാഗത സംഘം ചെയർമാൻ കെ പ്രേംകുമാർ എം എൽ എ സ്വാഗതം പറഞ്ഞു. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ സംഘടനാ റിപ്പോർട്ടും അഡ്വക്കേറ്റ് ടി കെ നൌഷാദ് പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. സി പി എം ഏരിയ സെക്രട്ടറി എസ് കൃഷ്ണദാസ്, അഡ്വക്കേറ്റ് പാരിപ്പള്ളി രവീന്ദ്രൻ, അഡ്വക്കേറ്റ് കെ ഡി ബാബു, അഡ്വക്കേറ്റ് എം എസ് കറിയ, അഡ്വക്കേറ്റ് പി ജയൻ, അഡ്വക്കേറ്റ് ആര്യ, അഡ്വക്കേറ്റ് രവീന്ദ്രൻ, അഡ്വക്കേറ്റ് രവീന്ദ്രൻ കുന്നംപുള്ളി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. തൃശൂർ തളിക്കുളത്ത് നിയന്ത്രണം വിട്ട പിക്കപ്പ് വാനിടിച്ച് 6 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റ അപകടത്തിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നു. ശനിയാഴ്ച വൈകിട്ട് തളിക്കുളം ആശാരി ക്ഷേത്രത്തിന് സമീപം ദേശീയ പാതയിലായിരുന്നു അപകടം. തളിക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളായ അഞ്ജന, നിവേദ, കണ്ണൻ, ശ്രദ്ധ, റമീസ, ശ്രീഹരി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഭിന്നശേഷിക്കാരനായ നിവേദ ഇലക്ട്രിക് വീൽ ചെയറിലും മറ്റു കുട്ടികൾ സൈക്കിളിലും നടന്നും നിവേദിനൊപ്പം വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. ഇതിനിടെ വാടാനപ്പള്ളി ഭാഗത്തു നിന്ന് നിയന്ത്രണം വിട്ടെത്തിയ പിക്കപ്പ് വാൻ ദേശീയപാതയോരത്തുകൂടി നടന്നു പോവുകയായിരുന്ന കുട്ടികളെ പിറകിൽ നിന്ന് ഇടിച്ചു വീഴ്ത്തുകയാണുണ്ടായത്. ദേശീയപാതയോരത്തെ കാനയിൽ ടയറുകൾ കുരുങ്ങിയ പിക്കപ്പ് വാനിനടിയിൽ ഒരു കുട്ടി അകപ്പെട്ട നിലയിലായിരുന്നു. മറ്റു കുട്ടികൾ ദേശീയപാതയോരത്തേക്കും തെറിച്ചു വീണു. പരിക്കേറ്റ വിദ്യാർത്ഥികളെ തൃശൂർ അശ്വനി അമല ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കേരള പാരാമെഡിക്കൽ ലബോറട്ടറി ഓണേഴ്സ് ഫെഡറേഷൻ പാലക്കാട് ജില്ലാ സമ്മേളനം ഒറ്റപ്പാലത്ത് നടന്നു.
അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എം എൽ എ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ലബോറട്ടറി ഉടമകളുടെ സംഘടനയാണ് കെ പി എൽ ഒ എഫ്. മറ്റ് പദവികളിലെ ചുമതലകളിലെ വ്യാപ്തത്തിനും അതുപോലെ തന്നെ ഏറ്റക്കുറച്ചിലിനുമെല്ലാം അപ്പുറത്ത് എല്ലാവരെയും ഒരുപോലെ കാണാൻ, എല്ലാ ചുമതലകൾക്കുമുള്ള പ്രാധാന്യത്തെ ഗൗരവത്തോടെ കാണാൻ നമ്മുടെ സർക്കാർ പരിശ്രമിക്കുന്നു എന്നതാണ്. ആരോഗ്യരംഗത്ത് ഓരോ പ്രതിസന്ധി വന്ന സന്ദർഭത്തിലും അവിടെയുള്ള തൂപ്പുകാർ മുതൽ ഇലക്ട്രീഷ്യനും പ്ലംബറും ഉൾപ്പെടെ ഏറ്റവും മികച്ച നിലയിൽ ഗവേഷണം നടത്തുന്ന ആരോഗ്യരംഗത്തെ പ്രൊഫസർമാരെ വരെ അവരെ എല്ലാം ഒരേപോലെ അവരുടെ എല്ലാ സേവനങ്ങളെ പരിഗണിക്കാൻ കേരളത്തിലെ ഗവൺമെന്റ് തയ്യാറായി എന്നതാണ്. ഒറ്റപ്പാലം കെൽക്കോ റെസിഡൻസിയിലാണ് പാലക്കാട് ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചത്. കെ പ്രേംകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് അലീമ സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കെ ഷീനു സ്വാഗതം പറഞ്ഞു. സംസ്ഥാന സെക്രട്ടറി കെ എൻ ഗിരീഷ് സംഘടനാ റിപ്പോർട്ടും ജില്ലാ വൈസ് പ്രസിഡന്റ് അസീന അനുശോചന പ്രമേയവും ട്രഷറർ രമ്യ സുരേഷ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. വി ഷിബു നന്ദി പറഞ്ഞു. ഡോക്ടർ ആർ സത്യജിത്ത് എം ഡി, ഡോക്ടർ ശിവശങ്കരൻ എന്നിവർ വിവിധ പഠന ക്ലാസുകൾ നയിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. തൃശൂർ പാലപ്പിള്ളി പിള്ളത്തോട് മേഖലയിൽ ഇറങ്ങിയ ആനകളെ കാടുകയറ്റി. കഴിഞ്ഞ രാത്രിയാണ് കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിൽ ഇറങ്ങിയത്. 8 കാട്ടാനകളാണ് നാട്ടിലിറങ്ങി മണിക്കൂറുകളോളം ഭീതി പരത്തിയത്. 2 കുട്ടിയാനകളും കൊമ്പനാനയും ഉൾപ്പെടെ 8 ആനകളാണ് കൂട്ടത്തിലുണ്ടായിരുന്നത്. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകൾ പ്രദേശത്ത് ഭീതി വിതച്ചു. റോഡിൽ ഇറങ്ങുക കൂടി ചെയ്തതോടെ ആനക്കൂട്ടം ശരിക്കും വിറപ്പിച്ചു. രാത്രിയിൽ ഇവയെ കാടുകയറ്റാനുള്ള നാട്ടുകാരുടെ ശ്രമം പരാജയപ്പെട്ടു. പിള്ളത്തോട്, പുലിക്കണ്ണി, ചിമ്മിനി റോഡ് മേഖലകളിലാണ് കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ചത്. കാട്ടാനകളെ കാടുകയറ്റാനുള്ള ശ്രമം പുലർച്ചെ വീണ്ടും ആരംഭിച്ചു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് പടക്കം പൊട്ടിച്ചും ഒച്ചവെച്ചുമാണ് ആനകളെ കാടുകയറ്റിയത്. വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഗ്രാമമായതിനാൽ തന്നെ വന്യമൃഗശല്യം ഇവിടെ രൂക്ഷമാണ്. നേരത്തെ കുങ്കികളെ എത്തിച്ച് കാട്ടാനകളെ ഓടിച്ചിരുന്നു. മറ്റൊരു ദൗത്യത്തിനായി ഇവയെ വയനാട്ടിലേക്ക് തിരിച്ച് കൊണ്ടുപോയതോടെയാണ് ആനശല്യം വീണ്ടും വർദ്ധിച്ചത്. പുലി, കാട്ടുപന്നി തുടങ്ങിയ വന്യജീവികളും പ്രദേശത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. തോട്ടമേഖലയായതിനാൽ തന്നെ തൊഴിലാളികൾ ഉൾപ്പെടെ നിരവധി പേർ പ്രദേശത്ത് സ്ഥിരതാമസമുണ്ട്. വൈദ്യുത വേലി ഉൾപ്പെടെ നിർമ്മിച്ച വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് വർഷങ്ങളായി നാട്ടുകാർ ആവശ്യപ്പെടുന്നു. എന്നാൽ ഈ ആവശ്യം അവഗണിക്കപ്പെടുകയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കുഴൽമന്ദം ഉപജില്ലയിലെ അധ്യാപകരുടെ കാരുണ്യഹസ്തത്തിൽ അനാഥ ബാല്യങ്ങൾക്ക് സുരക്ഷിതമായ വീടൊരുങ്ങി. കെ എസ് ടി എ ഉപജില്ലാ കമ്മിറ്റിക്ക് കീഴിലാണ് കോട്ടായി ബമ്മണ്ണൂർ ഹൈസ്കൂളിലെ 7-9 ക്ലാസുകളിൽ പഠിക്കുന്ന 2 കുട്ടികൾക്ക് വീടൊരുക്കിയത്. കോട്ടായി മുണ്ടിയൻകാവിലാണ് 4 കൊണ്ട് 8 രൂപ ചെലവിൽ 525 ചതുരശ്ര അടി വിസ്തീർണത്തിൽ വീട് നിർമ്മിച്ചത്. മുത്തശ്ശന്റെ കൂടെയാണ് കുട്ടികൾ താമസിച്ചു വരുന്നത്. പഠനത്തിൽ മിടുക്കരായ വിദ്യാർത്ഥികൾ അച്ഛനും അമ്മയും രോഗബാധിതരായി മരണപ്പെട്ടതോടെ മുത്തച്ഛൻ വേലുവിന്റെയും മുത്തശ്ശി രുക്മിണിയുടെയും കൂടെ തകർന്നു വീഴാറായ വീട്ടിലാണ് താമസം. സ്വന്തം സ്ഥലത്ത് നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷ് നിർവഹിച്ചു. സ്വാഗത സംഘം ചെയർമാൻ എ അനിതാനന്ദൻ അധ്യക്ഷത വഹിച്ചു. കെ എസ് ടി എ ഉപജില്ലാ പ്രസിഡന്റ് എം ഹിബത്തുള്ള റിപ്പോർട്ട് അവതരിപ്പിച്ചു. കെ ഡി പ്രസേനൻ എം എൽ എ മുഖ്യാതിഥിയായിരുന്നു. കെ എസ് ടി എ സംസ്ഥാന സെക്രട്ടറി എം കെ നൌഷാദ് അലി ഉപഹാര സമർപ്പണം നടത്തി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി കെ ചാമുണ്ണി, യുവജനക്ഷേമ ബോർഡ് ചെയർമാൻ എം ടി ശശി, കെ എസ് ടി എ ജില്ലാ സെക്രട്ടറി എം ആർ മഹേഷ് കുമാർ, പ്രസിഡന്റ് ടി ജയപ്രകാശ്, ട്രഷറർ വി ജെ ജോൺസൺ, എസ് അബ്ദുൾ റഹ്മാൻ, പി വേണുഗോപാലൻ, കെ പി രവീന്ദ്രൻ, സതീഷ് കുമാർ, കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ദേവദാസ്, കോട്ടായി പഞ്ചായത്ത് പ്രസിഡന്റ് എ സതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. കെ എസ് ടി എ ഉപജില്ലാ സെക്രട്ടറി എം സാജോ ജോൺ സ്വാഗതവും ട്രഷറർ ജി ആർ അഭിലാഷ് നന്ദിയും പറഞ്ഞു. കോട്ടായി വനിതാ സാഹിതി പാട്ടുകൂട്ടത്തിന്റെ നാടൻ പാട്ടുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കേരള കലാമണ്ഡലത്തിൽ ദ്വിദിന മാർഗരി മഹോത്സവത്തിന് ശനിയാഴ്ച വൈകിട്ട് തിരിതെളിഞ്ഞു. ആസാദിക അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായാണ് കലാമണ്ഡലവും ചെന്നൈ കലാക്ഷേത്രയും ചേർന്ന് മാർഗരി മഹോത്സവം നടത്തുന്നത്.
ശനിയാഴ്ച വൈകിട്ട് മാർഗഴി മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന പൊതുസമ്മേളനം കഥകളി ആചാര്യൻ പ്രൊഫസർ കലാമണ്ഡലം എം പി എസ് നമ്പൂതിരി, പത്മശ്രീ കലാമണ്ഡലം ക്ഷേമാവതി, ആസാദിക അമൃത് മഹോത്സവ് ഡയറക്ടർ രാജീവ് കുമാർ, കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി, കലാക്ഷേത്ര ഡയറക്ടർ രേവതി രാമചന്ദ്രൻ, കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ എം വി നാരായണൻ, കലാമണ്ഡലം ഭരണസമിതി അംഗം ടി കെ വാസു എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. കലാക്ഷേത്ര ഡയറക്ടർ രേവതി രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഭരണസമിതി അംഗങ്ങളായ ശശാങ്ക് സുബ്രഹ്മണ്യം, പി ടി നരേന്ദ്രൻ, രഞ്ജിനി സുരേഷ്, കലാമണ്ഡലം മുൻ വൈസ് ചാൻസലർ ഡോക്ടർ കെ ജി പൗലോസ്, രജിസ്ട്രാർ ഡോക്ടർ രാജേഷ് കുമാർ, ഭരണസമിതി അംഗങ്ങളായ ഡോക്ടർ എൻ ആർ ഗ്രാമപ്രകാശ്, ഡോക്ടർ പി വേണുഗോപാൽ, കെ രവീന്ദ്രനാഥ് എന്നിവർ സന്നിഹിതരായിരുന്നു. ചെന്നൈ ദക്ഷിണാമൂർത്തിയും സംഘവും ചേർന്ന് അവതരിപ്പിച്ച നാദസ്വര കച്ചേരിയോടെ രംഗാവിഷ്കാരങ്ങൾക്ക് തുടക്കമായി. തുടർന്ന് ശശാങ്ക് സുബ്രഹ്മണ്യവും സംഘവും അവതരിപ്പിച്ച പുല്ലാങ്കുഴൽ കച്ചേരിയുണ്ടായി. കലാമണ്ഡലം അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് അവതരിപ്പിച്ച കേരളവാദ്യം ഏറെ ആകർഷകമായിരുന്നു. തഞ്ചാവൂരിലെ മേലത്തൂർ ഭാഗവതമേള നാട്യ നാടക ട്രസ്റ്റ് ആർട്ട് ഡയറക്ടർ കലൈമാമണി ഭരതം ആർ മഹാലിംഗവും സംഘവും അവതരിപ്പിച്ച പ്രഹ്ലാദ നൃത്ത നാടകവും സുജാത മൊഹപാത്രയുടെ ഒഡീസി നൃത്തവും ലാൽഗുഡി ജി ജെ ആർ കൃഷ്ണൻ, പണ്ഡിറ്റ് ദേബാശിഷ് ഭട്ടാചാര്യ എന്നിവർ ചേർന്ന് അവതരിപ്പിച്ച വയലിൻ, പുഷ്പവീണ, ജുഗൽബന്ദി എന്നീ രംഗകലാവിഷ്കാരങ്ങൾ കൂത്തമ്പലത്തെ താളലയസാന്ദ്രമാക്കി. ഒറീസയുടെ പരമ്പരാഗത നൃത്തമായ ഗോട്ടിപ്പു സദസ്സിന് വിസ്മയം പകർന്നു. രാത്രിയിൽ നളചരിതം, രണ്ടാം ദിവസം കഥകളിയും ഉണ്ടായിരുന്നു. പത്മശ്രീ ഡോക്ടർ കലാമണ്ഡലം ഗോപിയും സംഘവുമാണ് അരങ്ങിലെത്തിയത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂരിൽ ഊർജ സംരക്ഷണ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. കൃഷിഭവൻ ഹാളിൽ നടന്ന സെമിനാർ നഗരസഭ ചെയർമാൻ എം കെ ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. കേരള എനർജി മാനേജ്മെന്റ് സെന്ററും സെന്റർ ഫോർ എൻവയൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റും ഓയിസ്ക ഇന്റർനാഷണൽ സൗത്ത് ഇന്ത്യയും ഷൊർണൂർ നഗരസഭയും സംയുക്തമായാണ് ഊർജ സംരക്ഷണ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചത്. ഷൊർണൂർ കൃഷിഭവൻ ഹാളിൽ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. അത് പ്രകൃതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അത് നമ്മൾക്ക് ഉണ്ടാക്കി തരുന്ന ഒരു പൈസയും കൊടുക്കാറ്, സൂര്യൻ സപ്ലൈ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, പണച്ചെലവില്ല. അങ്ങനെ മനുഷ്യൻ്റെ പുതിയ കണ്ടുപിടുത്തത്തിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് സോളാറിലേക്ക് എത്തുന്നത്. സോളാർ എനർജി അത് പ്രചുര പ്രചാരം നേടി. ഇപ്പോൾ സർക്കാർ തന്നെ അത് നേരിട്ട് നേതൃത്വം കൊടുത്തുകൊണ്ട് എങ്ങനെയൊക്കെ അത് ഉപയോഗപ്പെടുത്താം എന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ പി സിന്ധു അധ്യക്ഷത വഹിച്ചു. ഓയസ്ക സൗത്ത് ഇന്ത്യ വൈസ് പ്രസിഡന്റ് ഡോക്ടർ പാർവതി വാര്യർ പദ്ധതി വിശദീകരിച്ചു. കേരള സർക്കാരിന്റെ ഇ എം സി റിസോഴ്സ് പേഴ്സണും നാഷണൽ ലെവൽ സോളാർ ട്രെയിനറുമായ എ പി പ്രേംകുമാർ ക്ലാസ് എടുത്തു. ഓയസ്ക സംസ്ഥാന പ്രതിനിധി സിന്ധു ഹരികുമാർ, പ്രൊജക്ട് കോർഡിനേറ്റർ സിന്ധു മധു എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ ഷൊർണൂർ. രാജ്യത്തെ പൊതുമേഖലയിലെ ആദ്യ ചക്ക സംസ്കരണ ഫാക്ടറി നശിക്കുന്നു. രാഷ്ട്രീയ കൃഷി വികാസ യോജനയുടെ ഭാഗമായാണ് വർഷങ്ങൾക്ക് മുൻപ് തൃശൂർ മാളയിൽ ചക്ക ഫാക്ടറി ആരംഭിച്ചത്. പശ്ചാത്തല സൗകര്യം ഒരുക്കേണ്ട അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ കൈയൊഴിഞ്ഞതോടെയാണ് ഫാക്ടറി അനാഥമായത്. ഇന്ത്യയിലെ ആദ്യ സംരംഭമായാണ് ചക്ക ഫാക്ടറി ആരംഭിച്ചത്. മാള പൂപ്പത്തിയിലെ ഈ ചക്ക സംസ്കരണ കേന്ദ്രം പ്രവർത്തനം നിലച്ചിട്ട് വർഷങ്ങളായി. സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ കേരള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ പരാജയപ്പെട്ടതോടെയാണ് പൂട്ടേണ്ടി വന്നത്. രാഷ്ട്രീയ കൃഷി വികാസ് യോജനയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി ആരംഭിച്ചത്. പദ്ധതി ചെലവായ 1.25 കോടി രൂപയിൽ 60% കേന്ദ്രവും 40% സംസ്ഥാന സർക്കാരുമാണ് വഹിച്ചത്. ഇവിടെ നിർമ്മിക്കുന്ന ചക്ക മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ലോകവിപണിയിൽ എത്തിക്കുകയായിരുന്നു ലക്ഷ്യം. ഒരു വർഷം 1500 കോടി രൂപയുടെ വിറ്റുവരവാണ് പ്രതീക്ഷിച്ചത്. എന്നാൽ പദ്ധതി ആരംഭിച്ച 5 വർഷത്തിനുള്ളിൽ ഫാക്ടറി പൂട്ടി. അത് നിരവധി പേർക്ക് തൊഴിൽ കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അവർ അത് ആരംഭിക്കുന്നതും ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിരുന്നത്. പക്ഷേ നമ്മുടെ മന്ത്രിമാരും എല്ലാവരും MLA അടക്കം എല്ലാവരും വന്ന് വാഗ്ദാനങ്ങൾ തന്നു പോയതാണ് ഇത് നല്ല രീതിയിൽ പ്രവർത്തിക്കും, ഇനി അതിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഇനി അവിടെ ഉണ്ടാവും എന്നുള്ളതൊക്കെ നമുക്ക് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് അടച്ചു പൂട്ടിയ നിലയിലാണ്. അത് എത്രയും വേഗം തുറന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ട എല്ലാവിധ സഹകരണങ്ങളും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ മുന്നോട്ട് പോവുകയാണ്. മരച്ചീനി, വാഴപ്പഴം എന്നിവ കൂടെ ഇവിടെ സംസ്കരിച്ച് മൂല്യവർദ്ധിത വസ്തുക്കൾ ഉണ്ടാക്കി വിറ്റഴിക്കുമെന്ന വാഗ്ദാനമുണ്ടായിരുന്നു. ലോകവിപണിയിൽ വൻ ഡിമാൻഡ് ഉണ്ടായേക്കാവുന്ന ഉൽപ്പന്നങ്ങളുടെ സാധ്യതകളാണ് ചക്ക ഫാക്ടറി അടച്ചതോടെ ഇല്ലാതായത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ.
നാഷണൽ എക്സ് സർവീസ്മെൻ കോർഡിനേഷൻ കമ്മിറ്റി കേരളശ്ശേരി യൂണിറ്റ് വാർഷികവും കുടുംബസംഗമവും നടന്നു. മുൻ ജില്ലാ പ്രസിഡന്റ് എം പി രവീന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. എങ്കിലും ഇത്രയും കാലം നിന്ന് ഏഴാമത്തെ വർഷമാണ് ഇപ്രാവശ്യം നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമ്മേളനം ഏഴാമത്തെ. സന്തോഷമുണ്ട്, ഇത്രയും ആൾക്കാരോട് വന്നു, ഇത്രയും ഫാമിലി മെമ്പേഴ്സ് വന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാ യൂണിറ്റുകളിലും എനിക്ക് പരിചയം ഇന്നുള്ളത്, എനിക്ക് പണ്ട് ഞാൻ ജില്ലാ പ്രസിഡന്റായിരുന്ന കാലത്ത് എല്ലാ 15 യൂണിറ്റുകളെ പറ്റിയിട്ടും എനിക്ക് നല്ല പേരുണ്ട്. അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ സെറ്റപ്പ് ആൾക്കാരെ കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു. വളരെ ക്ലോസ് ആയിട്ട് ഞാൻ മോണിറ്റർ ചെയ്യുന്നതാണ്. യൂണിറ്റ് പ്രസിഡന്റ് കെ കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പി മോഹൻദാസ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി ചന്ദ്രമോഹൻ, ബിന്ദു കൃഷ്ണദാസ്, പ്രേമലത, എം പി ഉണ്ണികൃഷ്ണൻ, വസുമതി, കെ എ വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. വയോജനങ്ങളുടെ ആരോഗ്യ പരിപാലനത്തെക്കുറിച്ച് ജെ പി എച്ച് എൻ നിഷ ക്ലാസ് എടുത്തു. തെരഞ്ഞെടുപ്പ്, കലാപരിപാടികൾ എന്നിവയും നടന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വർഷത്തിൽ എല്ലാ ദിവസവും സൗജന്യ പ്രമേഹ രോഗനിർണയ ക്യാമ്പ് എന്ന ദൗത്യവുമായി ലയൺസ് ക്ലബ് ഓഫ് മുള്ളൂർക്കര വാഴക്കോട് സുശ്രുത ചികിത്സാലയവുമായി സഹകരിച്ചാണ് പദ്ധതി. ആദ്യ ദിന ക്യാമ്പിന്റെ ഉദ്ഘാടനം ലയൺസ് തൃശൂർ ജില്ലാ കോർഡിനേറ്റർ പ്രശാന്ത് മേനോൻ നിർവഹിച്ചു. പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് നല്ല കാര്യമാണ്. അതിലുപരി നമുക്ക് തന്നെ ധാരാളം മരുന്നുകളുണ്ടായത്, കാരണം നേരെ വിളിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ടീം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം കേരള ഗവൺമെൻറ്റിൻ്റെ തന്നെ പരസ്യമായ പ്രമേഹ ഔഷധി ഒരു എന്നൊരുവിധം ആളുകൾക്കൊക്കെ അറിയാവുന്ന ഒരു മരുന്നാണ് പ്രമേഹ ഔഷധി. ലയൺസ് ക്ലബ് ഓഫ് മുള്ളൂർക്കര പ്രസിഡന്റ് പി കെ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി രാജേഷ് കപ്പാരത്ത് സ്വാഗതം പറഞ്ഞു. റീജിയണൽ ചെയർമാൻ അഡ്വക്കേറ്റ് ജയപ്രകാശ്, സോണൽ ചെയർമാൻ ഡോക്ടർ വേണുഗോപാലൻ, ഡോക്ടർ പ്രജീഷ്, ഡോക്ടർ പ്രഭാകരൻ, ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ജയൻ മാത്യു, അബ്ദുൽ സലാം തുടങ്ങിയവർ സംസാരിച്ചു. ട്രഷറർ പ്രഭാകരൻ നന്ദി പറഞ്ഞു. എല്ലാ ദിവസവും രാവിലെ 8 മുതൽ 10 വരെ വാഴക്കോട്ടെ സുശ്രുത ആയുർവേദ ചികിത്സാലയത്തിലാണ് സൗജന്യ പ്രമേഹരോഗ നിർണയത്തിന് സൗകര്യം ഒരുക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ ഗണേഷ് ഗിരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും നടന്നു. ചെറുതുരുത്തി പഞ്ചകർമ്മ ഡയറക്ടർ ഡി സുധാകർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഗണേഷ് ഗിരി 23 വാർഡ് വികസന സമിതിയുടെയും ചെറുതുരുത്തി പഞ്ചകർമ്മയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. പഞ്ചകർമ്മ ഡയറക്ടർ ഡി സുധാകർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. पहले से भी अच्छा है, अभी भी मतलब रिड्यूस हो रहा है. क्यों? कारण क्या है? हम लोग है ना मॉडर्न लाइफस्टाइल को आदत हो गया है. मिडनाइट में बिरयानी खाना है एंड प्रोसेस्ड फूड एंड ये फ्रिज के अंदर रखे, ये खाने से अपना लाइफस्टाइल कम हो रहा है. इसीलिए अभी केरल में हाइएस्ट डायबिटीज आ रहा है. कारण क्या है? आप लोग पहले डायबिटीज था तो केरल में नहीं है, कोई बीमारी नहीं था केरल में. आप लोगों का जीवन शैली, सुबह उठते थे अर्ली मॉर्निंग 4 o'clock, 4 o'clock, 4 o'clock से आपका जीवन शैली शुरू होते थे. सब कुछ घर में बनाते थे. अभी तो होटल, अभी देखिए कंपेयर करें तो होटल्स में नाइट 3 o'clock इतना रश. കൗൺസിലർ ഇ പി നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ പ്രദീപ് കുമാർ, സി മധുസൂദനൻ, രഘുറാം, വേണുഗോപാലൻ, രാജ്കുമാർ, വിഷ്ണുകുമാർ, പ്രദീപ്, സിനേഷ്, വൈശാഖ് തുടങ്ങിയവർ സംസാരിച്ചു. രാവിലെ 9 ആരംഭിച്ച ക്യാമ്പ് 1 വരെ തുടർന്നു. നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. 10 തുടരുന്ന പതിവ് തെറ്റിച്ചില്ല. അന്തനായ രാജൻ ഇത്തവണയും 18 കയറാൻ പുറപ്പെട്ടു. കോട്ടായി കരിയങ്കോട് നിന്നും മോഹനൻ ഗുരുസ്വാമിയുടെ നേതൃത്വത്തിലുള്ള 54 സംഘത്തിലാണ് ലോട്ടറി വിൽപ്പനക്കാരനായ രാജൻ ഇത്തവണയും ശബരിമലയിലേക്ക് യാത്ര പുറപ്പെട്ടത്. 65 വയസ്സുള്ള രാജന് തീരെ കാഴ്ചശക്തിയില്ല. തികഞ്ഞ അയ്യപ്പ ഭക്തനാണ് അദ്ദേഹം. ചെറുതുരുത്തി മേലെ വെട്ടിക്കാട്ടി സയ്യിദ് അബ്ദുറഹ്മാൻ തങ്ങൾ ആണ്ടുനേർച്ച ആഘോഷം സമാപിച്ചു. 2 നടത്തിയ നേർച്ചാഘോഷത്തിൽ 100 വിശ്വാസികൾ പങ്കെടുത്തു. നേർച്ചയോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസം വൈകിട്ട് നടന്ന ആത്മീയ സമ്മേളനം വെട്ടിക്കാട്ടി കേന്ദ്ര ജമാഅത്ത് മുദ്രസ് റിയാസ് സഖാഫി ഉദ്ഘാടനം ചെയ്തു. സയ്യിദ് മുഹമ്മദ് സാദിഖ് തങ്ങൾ അധ്യക്ഷത വഹിച്ചു. കെ എസ് മുഹമ്മദ് അലി ഹാജി സ്വാഗതം പറഞ്ഞു. പുല്ലാര ലുക്മാനുൽ ഹക്കീം സഖാഫി മുഖ്യപ്രഭാഷണം നടത്തി. ദുവാ മജ്ലിസിന് കെ എസ് ഉണ്ണിക്കോയ തങ്ങൾ കരുവമ്പലം നേതൃത്വം നൽകി. കെ എ മുഹമ്മദ്, പി കെ കാസിം ഹാജി, പി എ യൂസഫ്, ഹംസ മലബാർ തുടങ്ങിയവർ സംസാരിച്ചു. ഈ ലോകത്ത് ജീവിക്കുന്ന സദാത്തുക്കളും പണ്ഡിതന്മാരും നേതൃത്വം കൊടുത്തുകൊണ്ട്
ഓരോ സ്ഥലങ്ങളും തുറന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ്. അതിൻ്റെ ഭാഗമായി കൊണ്ടാണ് ഇത്തരം മഹത്തായ പരിപാടികൾ ഓരോ നാടുകളിലും സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നാടുകളിൽ അന്തരീക്ഷമം കൊള്ളുന്ന അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, ആ ഔലിയാക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആത്മീയബന്ധം സ്ഥാപിച്ചുകൊണ്ട് നമുക്ക് മനസ്സമാധാനം ഉണ്ടാവുകയും നമ്മുടെ കാര്യങ്ങളുടെ പ്രശ്നങ്ങളുടെ പരിഹാരം ഉണ്ടാവുകയും അതോടുകൂടെ തന്നെ ഏറ്റവും നാം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന പാരിസ്ഥിതിക ലോകത്തെ ജീവിതം സുഖകരമാകുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പൂക്കോയത്തങ്ങൾ തോന്നൂർക്കര, ജാഫർ സാദിഖ് തങ്ങൾ പാടൂർ, നജ്മുദ്ദീൻ തങ്ങൾ തോന്നൂർക്കര, ജാബിർ സാദിഖ് തങ്ങൾ, അഷ്റഫ് തങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ജനുവരി 6-7 തീയതികളിലായാണ് മേലെ വെട്ടിക്കാറ്റി വലിയുള്ളാഹി സയ്യിദ് അബ്ദുറഹ്മാൻ തങ്ങളുടെ ആണ്ടുനേർച്ചയും ദുവാ സമ്മേളനവും സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. സ്പോർട്സ്. തിരുവില്ലാമല മലേശമംഗലം അബ്ദേക്കർ നഗർ DYFI യൂണിറ്റിന്റെ ഫ്ലഡ് ലൈറ്റ് വോളിബോൾ ടൂർണമെന്റ് ആരംഭിച്ചു. പട്ടികജാതി പട്ടികവർഗ കോർപ്പറേഷൻ ചെയർമാൻ UR പ്രദീപ് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. യുവജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കായിക രംഗത്ത് വലിയ മുന്നേറ്റം നടത്തുക എന്ന് പറഞ്ഞത് ചെറുത് അല്ലാത്തൊരു വലിയ കാര്യമാണ്. ഇവിടെ ഇന്ന് ഈ ടൂർണമെന്റ് കഴിയുമ്പോൾ ഈ പ്രദേശത്ത് വരുന്ന ചെറുപ്പക്കാരെല്ലാം ഇതിന് പുറകിൽ വലിയ ആവേശമാണ്. ജാതി മതം വ്യത്യാസമില്ലാതെ ഒരുമിച്ച് ഒരു കൂട്ടം ചെറുപ്പക്കാർ ഒരുമിച്ച് നിന്ന് കായികമായി ഇവിടെ ശ്രദ്ധിക്കാനും ആസ്വാദിക്കാനും എല്ലാമായി നല്ല ഒരു ആവേശമുണ്ടാക്കുകയാണ്. DYFI അംബേദ്കർ നഗർ സെക്രട്ടറി ഷെറീഫ് അധ്യക്ഷത വഹിച്ചു. മുൻ ഇന്ത്യൻ വോളിബോൾ ക്യാപ്റ്റൻ ടോം ജോസഫ് മുഖ്യാതിഥിയായിരുന്നു. KP ഉമാശങ്കർ, സി ഗോപദാസ്, എസ് ദിലീപ് മോൻ, NG ഗിരിലാൽ, എൻ അമർരാജ്, KT സുമതി, കൃഷ്ണപ്രസാദ്, വൃന്ദ, സജയ്, സുധീഷ്, KS സുഭീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടന ചടങ്ങിന് ശേഷം മത്സരങ്ങൾ ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ തിരുവല്ലാമല. പ്രധാന വാർത്തകൾ വീണ്ടും. ഭരണഘടന സംരക്ഷിക്കുക എന്നതായിരിക്കും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ മതേതര ജനാധിപത്യ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ പ്രധാന മുദ്രാവാക്യമെന്ന് മുൻമന്ത്രി AK ബാലൻ. BJP അധികാരം നിലനിർത്തിയാൽ ഇന്ത്യ ഹിന്ദുത്വ രാഷ്ട്രമാകുമെന്നും AK ബാലൻ. ഒറ്റപ്പാലത്ത് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ പാലക്കാട് ജില്ലാ സമ്മേളനം. തൃശൂർ പാലപ്പിള്ളി പിള്ളത്തോട് മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകളെ കാടുകയറ്റി. ജനവാസ മേഖലയിൽ കഴിഞ്ഞ രാത്രി ഇറങ്ങിയത് 8 കാട്ടാനകൾ. ആനകളെ കാടുകയറ്റിയത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന്. വനമേഖലയോട് ചേർന്ന പ്രദേശത്തെ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് നാട്ടുകാർ. കുഴൽമന്ദം ഉപജില്ലയിലെ അധ്യാപകരുടെ കാരുണ്യഹസ്തത്തിൽ കോട്ടായി ബമ്മണ്ണൂരിലെ അനാഥ ബാല്യങ്ങൾക്ക് വീടൊരുങ്ങി. കിടപ്പാടം ഒരുക്കിയത് KSTA ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. ബമ്മണ്ണൂർ ഹൈസ്കൂളിലെ മാതാപിതാക്കൾ നഷ്ടമായ കുട്ടികൾക്ക് സ്നേഹക്കൂടൊരുക്കിയത് കോട്ടായി മുണ്ടിയൻകാവിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. അടുത്ത വാർത്ത രാത്രി 9. നമസ്കാരം.